ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിന്ത്രാപ്പനിയിൽ ക്ഷേത്രത്തിലും പലചരക്ക് കടയിലും കവർച്ച, 30,000 രൂപ മോഷണം പോയി. ചിന്ത്രാപ്പനിയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. കടയിലേക്ക് പോയ വയോധികയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റു. ആരോഗ്യ പ്രവർത്തകർക്ക് പരക്കെ കോവിഡ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചിന്ത്രാപ്പനിയിൽ ക്ഷേത്രത്തിലും പലചരക്ക് കടയിലും കവർച്ച, 30,000 രൂപ മോഷണം പോയി. ചിന്ത്രാപ്പനി 17-ാം കല്ല് ശ്രീ സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിലും തൊട്ടടുത്ത പലചരക്ക് കടയിലുമാണ് മോഷണം നടന്നത്. പലചരക്ക് കടയിൽ സൂക്ഷിച്ചിരുന്ന 30,000 രൂപയാണ് മോഷണം പോയത്. ഇന്ന് പുലർച്ചെ കട ഉടമ ഹനീഫ തോട്ടുങ്ങൽ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഇല്ല, ചില്ലറ ഒരു 10,000 രൂപ ചില്ലറ ഉണ്ടായിരുന്നു, കോയിൻസുകൾ അതുമില്ല. പിന്നെ മറ്റുള്ള രേഖകളും ആധാരങ്ങളും ഒക്കെ ബുക്ക് പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു, അതുണ്ട്. ഒരു ബാഗ്, അതിലൊരു ലൈസൻസിൻ്റെ, നമ്മൾ ക്ലാസിൻ്റെ ലൈസൻസ്, അതടക്കം ഇല്ല. അപ്പോൾ ബാഗിലായിരിക്കും പൈസ, അത്ര ഉണ്ട് പൈസ ബാഗിൽ വയ്ക്കാൻ. ചില്ലറായിട്ടും അതായിട്ടും ഒരു 30 പേർത്തുണ്ടാവും. പിന്നെ ചില്ലറുണ്ട്, ഒരു 2,000 രൂപയോളം കോയിൻസുകളുണ്ട് ഇവിടെ അമ്പലത്തിൽ നിന്ന് 2,000 തുറക്കുമ്പോൾ എനിക്ക് തരണാണ്. പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനില്. പലചരക്ക് കടയുടെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വലിപ്പിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 30,000 രൂപയും നാണയങ്ങളുമാണ് നഷ്ടപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറികളും ട്രസ്റ്റിന്റെ മുറികളും കുത്തി തുറന്ന നിലയിലാണ്. ക്ഷേത്രത്തിനകത്ത് നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചിന്ത്രാപ്പനിയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. കടയിലേക്ക് പോയ വയോധികയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റു. എടച്ചിരുത്തി 8-ാം വാർഡിൽ വേദോട്ടിൽ അമ്പലത്തിന് സമീപം താമസിക്കുന്ന കോന്നംപറമ്പിൽ ഗോവിന്ദന്റെ ഭാര്യ സുമതിക്കാണ് കടിയേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പോയ സുമതിയെ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. കാലിന് കടിയേറ്റ സുമതിയെ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉള്ളാട്ടിൽ ബാലകൃഷ്ണന്റെ ഭാര്യ ശോഭന, വേദോട്ടിൽ മോഹനന്റെ ഭാര്യ സരോജിനി എന്നിവർക്കും തെരുവുനായ്ക്കളുടെ കടിയേറ്റിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് പരക്കെ കോവിഡ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചു. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള 20-ാം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രസവ വിഭാഗം ഒഴികെയുള്ള ശസ്ത്രക്രിയകൾ നിർത്തിവച്ചത്. നിരവധി പേർ രോഗബാധിതരായതിനെ തുടർന്ന് മറ്റു ചികിത്സാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ജീവനക്കാരെ ലേബർ റൂമിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. സിസേറിയൻ ഒഴികെയുള്ള ശസ്ത്രക്രിയകൾ 2 ആഴ്ചക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. പത്മശ്രീ പുരസ്കാരത്തിന്റെ നിറവിലാണ് തൃശൂരിലെ ശങ്കരനാരായണ മേനോനും ഡോക്ടർ ശോശാമ്മ ഐപ്പും. രാഷ്ട്രത്തിന്റെ അംഗീകാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് പുരസ്കാര ജേതാക്കൾ പറഞ്ഞു. ശോശാമ്മ ഐപ്പിനെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വീട്ടിലെത്തി ആദരിച്ചു. തൃശൂർ ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിലെ ഗുരുക്കളാണ് 92-കാരനായ ശങ്കരനാരായണ മേനോനെന്ന ഉണ്ണി ഗുരുക്കൾ. 75 വർഷമായി കളരി അഭ്യസിക്കുന്നു. 6 വയസ്സുമുതൽ അടവുകൾ പയറ്റി തുടങ്ങിയതാണ്. ചുവടുറപ്പിച്ച കളരി ആചാര്യനെ തേടി പത്മശ്രീ പുരസ്കാരം എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് വല്ലഭട്ട കളരി സംഘം. പുരസ്കാരം ലഭിച്ചതിൽ ആനന്ദം ഗുരുക്കളും പങ്കുവച്ചു. വളരെ സന്തോഷമുണ്ട്. ഇതുവരെ ആലോചിച്ചിരുന്നതാണ് കിട്ടിയത്. എല്ലാവരും വന്നതിനും വലിയ സന്തോഷമാണ്. ഈ നാട്ടിൽ എല്ലാവർക്കും, ഈ നാട്ടിൽ എല്ലാ നാട്ടിലും ഞങ്ങൾ പോകലുണ്ട്. 1989-ലാണ് വെച്ചൂർ പശു സംരക്ഷണത്തിലേക്ക് പത്മ പുരസ്കാരം നേടിയ ശോശാമ്മ ടീച്ചർ ഇറങ്ങിത്തിരിക്കുന്നത്. 7 പശുക്കളിൽ നിന്ന് 7,000-ത്തിലധികം പശുക്കളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സംരക്ഷിച്ചതിന് പിന്നിൽ ശോശാമ്മ ടീച്ചറുടെ പ്രവർത്തനമായിരുന്നു. അന്യം നിന്നുപോയ വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിന് ലഭിച്ച അംഗീകാരത്തിൽ അതിയായ സന്തോഷമെന്ന് ശോശാമ്മ ആയി പറയിച്ചു. പത്മശ്രീ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്.
നമ്മൾ 10-31 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിക്ക് ഉള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. അതും സാധാരണ ഒരു അവാർഡ് പോലെ അല്ലല്ലോ ഇത്, കേന്ദ്രത്തിൽ നിന്നുള്ളതാകിയാൽ നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി സന്തോഷമുണ്ട്. ശോശാമ്മ അയ്യപ്പനെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ ഹരിത ബികുമാറും മണ്ണുത്തി ഇന്ദിരാനഗറിലുള്ള വീട്ടിലെത്തി ആദരിച്ചു. 87 വർഷത്തെ കളരി ജീവിതത്തിനുള്ള അംഗീകാരമാണ് തൃശൂർ ചാവക്കാട് സ്വദേശി ഉണ്ണി ഗുരുക്കൾക്ക് ലഭിച്ച പത്മശ്രീ. കളരിപ്പയറ്റിനെ കടലിനപ്പുറത്തേക്ക് പരിചയപ്പെടുത്തിയ ഗുരുക്കൾക്ക് 93 വയസ്സിലും ചുവടുകൾ പിഴയ്ക്കാറില്ല. സി ശങ്കരനാരായണ മേനോൻ എന്നാണ് യഥാർത്ഥ പേര്. എന്നാൽ എല്ലാവർക്കും അദ്ദേഹം ഉണ്ണി ഗുരുക്കളാണ്. ചാവക്കാട് വല്ലഭട്ട കളരിയിലെ ഈ ഗുരുവിന് കീഴിൽ വിദേശത്തു നിന്നുള്ളവരടക്കം ആയിരക്കണക്കിന് പേരാണ് അഭ്യാസമുറകൾ പഠിച്ച് മടങ്ങിയത്. കളരിയെ സാധാരണക്കാരുടെ ആരോഗ്യ ശക്തിയാക്കി മാറ്റുകയായിരുന്നു ഗുരുക്കൾ. സ്വന്തം ശരീരത്തെ കളരിയിലൂടെ അറിയുക എന്നാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. ഈ അവാർഡ് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷം. അച്ഛനും കളരിക്കും അത് എന്നും നിലനിർത്തിക്കോ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വയ്യാതെ അതാണ് അങ്ങനെ ഒഴുകുന്നത്. 93 വയസ്സിലും രാവിലെ 5:30 ഉണ്ണി ഗുരുക്കൾ കളരിയിലെത്തും. കസേരയിലിരുന്ന് വായ്ത്താരി ജോലി കൊടുത്താണ് ദിനം ആരംഭിക്കുന്നത്. ഉണ്ണി ഗുരുക്കളുടെ കളരിക്ക് അമേരിക്ക, ഫ്രാൻസ്, ബെൽജിയം, UAE എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. ഇടവേള